അള്ളാഹു അവർക്ക് തൗഫീക് കൊടുക്കും മനസ്സേ. നബി മുഹമ്മദ് മുസ്തഫ ആ ഒരു വാക്കല്ലേ ചെറുപ്പക്കാരാ നമുക്കുള്ള സമാധാനം, ആ ഒരു വാക്കല്ലേ പെങ്ങളെ നമുക്കുള്ള സമാധാനം, ആ ഒരു വചനമല്ലേ മനസ്സിൻ്റെ അകത്തൊരു സമാധാനം തരുന്നത്. മുത്തുനബിയെ കാണാത്ത നമ്മള്, കണ്ടവരെ കാണാത്ത നമ്മള്, കണ്ടവരെ കണ്ടവരെ കാണാത്ത നമ്മള്, പക്ഷേ മനസ്സിൻ്റെ അകത്ത് മദീനയുടെ കുപ്പയാണ്, മനസ്സിൻ്റെ അകത്ത് മദീനയാ. സാധേ ഞങ്ങൾക്ക് മദീനത്ത് പോവാ കഴിഞ്ഞിട്ടില്ല. പ്രായമൊരുപാടായല്ലോ, ക്ഷീണമൊരുപാടായല്ലോ, സാമ്പത്തികമായി ഞങ്ങൾ വിഷമത്തിലാണ്. മദീനയിൽ പോവാ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. സങ്കടപ്പെടണ്ട മോനെ, സങ്കടപ്പെടണ്ട മോളെ, സങ്കടപ്പെടണ്ട പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, മദീനയിൽ എത്തിയിട്ടില്ലെങ്കിലും മനസ്സ് മദീനയിൽ, മനസ്സിൻ്റെ കസ മദീനയെ കൊണ്ട് നടക്കുന്നവരെ അവരെ മദീനയിൽ എത്തിയത് പോലെയാ. അതുകൊണ്ടാണല്ലോ പ്രായമായ ഒരുപാട് ഉമ്മാമമാരെ അപ്പാമാരെ നമ്മിൽ നിന്ന് മൺമറഞ്ഞ പോയല്ലോ. അവരൊന്നും മദീനയിൽ എത്തിയിട്ടില്ല. അവരുടെ ജനാസ കിടക്കുന്നത്, അവരത്തെ മയ്യത്ത് കിടക്കുന്നത് നമ്മുടെ മഹല്ലിലുള്ള പള്ളിപ്പറമ്പിലാണെങ്കിലും അവരെ മനസ്സ് മദീനയിലാണ്, അവരെ മനസ്സ് മദീനയിലാണ്, അവരെ മനസ്സ് മദീനയിലാണ്. അല്ലാഹുവേ ആ മദീനയോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ. അല്ലാ മദീനയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾ അനുഭവിക്കുന്ന വലിയ വിഷമത്തിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണം. അല്ലാ മദീനയെ സ്നേഹിച്ചുകൊണ്ട് മദീനയിൽ പോവാത്തവരുണ്ട്. അതെങ്ങനെയാ? മദീനയെ സ്നേഹിച്ച് മദീനയോടുള്ള ബഹുമാനം കൊണ്ട് മദീനയുടെ ബൗണ്ടറിയിലേക്ക് കടക്കാൻ അതപകേട് വരും എന്ന് പേടിച്ചിട്ട് മദീനയിൽ കടക്കാത്തവരുണ്ട്. അവരെ മനസ്സിലും മദീനയോട് സ്നേഹമുണ്ട്. മദീനയെ സ്നേഹിച്ചിട്ട് മദീനയിൽ നിന്ന് അതിന്റെ ഗ്രൗണ്ട് വിട്ടുകൊണ്ട് പുറത്തിറങ്ങാത്തവരുണ്ട്. മദീനയെ സ്നേഹിച്ചിട്ട് മദീനയിൽ നിന്ന് രാജ്യം വിട്ടവരുണ്ട്. മദീനയെ സ്നേഹിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് നാട് വിട്ടവരുണ്ട്. അതിന് ഉദാഹരണമാണ് മദീനയുടെ പൂങ്കുയിലെന്ന് അറിയപ്പെടുന്ന മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു. റബ്ബേ ബിലാൽ റളിയല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ മനസ്സിന്റെ അകത്ത് മുത്തുനബിയോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കണം. അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയെ സ്നേഹിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് വിട്ടുപോയതാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ മദീനയിൽ ചെന്നാൽ കാണാൻ കഴിയും മസ്ജിദുൽ ബിലാൽ എന്നൊരു പള്ളിയാണ്. അല്ലാഹുവേ അവിടെ പലതവണ ഞങ്ങൾക്ക് പോവണോ, പലതവണ ഞങ്ങൾക്ക് കാണണോ. ഈ പരിശുദ്ധ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രിത്തങ്ങളെ ബറക്കത്തുകൊണ്ട് അതിനുള്ള തൗഫീഖ് വീണ്ടും വീണ്ടും നീ ഞങ്ങൾക്ക് കനിഞ്ഞു നൽകണേ. അല്ലാ മദീനയുടെ മനോഹരമായ മസ്ജിദുൻ നബി കഴിഞ്ഞാൽ ജന്നത്തുൽ ബഖിയുടെ അവസാന ഭാഗത്തൊരു പള്ളി കാണാം. പച്ച കുബ്ബയുള്ള, ഒരു പച്ച നിറത്തിലുള്ള കുബ്ബയുള്ള മനോഹരമായൊരു പള്ളി കാണാം. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ബിലാൽ. എങ്ങനെയാണ് ചെറുപ്പക്കാരാ ആ പേര് വരാൻ കാരണം എന്തെന്നറിയോ? താരിഖ് മദീന പറയുകയാണ്, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹു നല്ല ശബ്ദം കൊടുത്ത മഹാനാണ്, അല്ലാഹു നല്ല ശബ്ദം കൊടുത്ത മഹാനാണ്. ബിലാൽ ഞങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ശബ്ദം നീ നിലനിർത്തണേ റഹ്മാന്, ഞങ്ങളെ ശബ്ദത്തിൽ നീ ബറക്കത്ത് നൽകണമല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ശബ്ദത്തിലെ പ്രയാസമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ ഉമനീരെടുത്തുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു നൽകുകയാണ്. ഭാഗ്യവാനല്ലേ ബിലാൽ, ബിലാൽ റളിയല്ലാഹു അൻഹു വലിയ ഭാഗ്യം ലഭിച്ച സ്വഹാബിയാണ്. ബഹുമാന
ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുമ്പ് വന്ന് പങ്കു കൊടുക്കാൻ വേണ്ടി മുത്ത് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ ചോദിച്ചില്ലേ, എങ്ങനാണ് നബിയേ ഈ കറുത്തവനായ ബിലാലെ ഈ കഅബാലയത്തിന്റെ പരിസരത്ത് വന്ന് എങ്ങനെ പങ്കു കൊടുക്കാനാ നബിയേ? ഞാൻ കറുത്തവനല്ലേ, ഞാൻ ഉമ്മയില്ലാത്തവനല്ലേ, ഞാൻ വാപ്പയില്ലാത്തവനല്ലേ? പ്രഗത്ഭരായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലെ, അലിയാർ തങ്ങളെ പോലെ പ്രഗത്ഭരായ സ്വഹാബത്ത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ കഅബാലയത്തിന്റെ പരിസരത്തിൽ നിന്ന് ഞാൻ എങ്ങനാണ് പങ്കെടുക്കുന്നത് നബിയേ? പങ്കെടുക്ക് ബിലാലേ, പങ്കെടുക്ക് ബിലാലേ, പങ്കെടുക്കൂ ബിലാലേ, പങ്കെടുക്കൂ ബിലാലേ. കഅബാലയത്തിലെ പരിസരത്തിൽ നിന്ന് പങ്കെടുക്കാൻ മുത്തു റസൂലുള്ളാഹി പറഞ്ഞത് മഹാനായ ബിലാൽ തങ്ങളോടാ, ബിലാലേ നിന്റെ ശരീരമാണ് കറുത്തത് മോനെ, നിന്റെ മനസ്സ് മുഴുവനും വെളിച്ചമാണ്, നിന്റെ മനസ്സ് മുഴുവനും പ്രകാശമാണ്, നിന്റെ ഹൃദയം മുഴുവനും വെളിച്ചമാണ്, നിന്റെ ഹൃദയത്തിന്റെ കത്തിയുമാണ് നിന്റെ പ്രകാശം നിറഞ്ഞു തുളുമ്പുന്നത്, ഞാൻ കാണുന്നുണ്ട് ബിലാലേ. അതുകൊണ്ട് കഅബാലയത്തിലെ പരിസരത്തിലെന്ന് പങ്കു കൊടുക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകിയ സ്വഹാബിയാണ് സയ്യിദനാ ബിലാൽ. ആ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ചരിത്രം പറയുന്നത് മദീനയെ സ്നേഹിച്ചുകൊണ്ട് മദീന വിട്ടുപോകുന്നവരുണ്ട് എന്നാണ്. നമ്മളിപ്പോ ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ സമീപത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും, അങ്ങനെയാണല്ലോ. ചില ആളുകൾ മദീനയെ സ്നേഹിച്ചുകൊണ്ട് മദീനയിൽ തന്നെ തമ്പടിക്കും, മദീനയെ സ്നേഹിച്ചുകൊണ്ട് മദീനയുടെ ബൗണ്ടറിയിലേക്ക് കടക്കാത്തവരുണ്ട്, മദീനയെ സ്നേഹിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് നാടുവിട്ടവരുണ്ട്. അതിന് ഉദാഹരണമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. പഠിക്കണം നമ്മളെ. ബിലാൽ റളിയല്ലാഹു അൻഹു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാതായതിന് ശേഷം നാടുവിട്ടു. അല്ലാഹുവേ എന്റെ മുത്തില്ലാത്ത മദീന, എന്റെ മുത്ത് റസൂലുള്ളാഹി ഇല്ലാത്ത മദീന, എന്റെ നബി തങ്ങൾ ഇല്ലാത്ത മദീന, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അല്ലാഹ് ബിലാൽ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു പാട്ടുകാരനാണല്ലോ മദീനയുടെ പൂങ്കുയിൽ. ബിലാൽ റളിയല്ലാഹു അവന്റെ പാങ്ക് കേൾക്കാൻ എന്തോ നല്ല സുഗന്ധമാണ്, കേട്ടിരുന്നു പോകുമല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹു പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ നാല് മുഅദ്ദിന്മാരുണ്ടായിരുന്നു. നാല് പ്രഗത്ഭരായ മുഅദ്ദിന്മാരാണ് മുത്തു റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടാവാറുള്ളത്. അതിൽ നിന്ന് നമ്പർ വൺ മുഅദ്ദിനാണ് മഹാനായ ബിലാൽ. ബിലാലേ നാളെ മോനെ നീ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ ബാങ്ക് കൊടുക്കുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്നത് ബിലാലിതങ്ങളെ പതാകയുടെ ചുവട്ടിലാണ്. ബിലാലിതങ്ങളെ കയ്യിൽ ഒരു പതാകയുണ്ട് എന്നാണ്, മുത്തുനബിയുടെ കയ്യിൽ ഹംദി എന്ന പതാകയുണ്ട് എന്നാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കയ്യിൽ ഒരു പതാകയുണ്ട് എന്നാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കയ്യിൽ ഒരു പതാകയുണ്ട് എന്നാണ്, ബിലാൽ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു പതാകയുണ്ട്. ആ പതാകയുടെ ചുവട്ടിൽ നിർമ്മിച്ചു കൂടുന്നവരാരാ നാടുകളിൽ നിന്ന് ദുനിയാവിൽ നിന്ന് നല്ല നെയ്യത്തോടെ പാങ്ക് കൊടുക്കുന്നവരാരാ, പാങ്ക് കൊടുക്കുന്ന ഉസ്താദ്മാരെ വലിയ ഭാഗ്യവന്മാരല്ലേ, പാങ്ക് കൊടുക്കുന്ന ചെറുപ്പക്കാരാ നമ്മൾ വലിയ ഭാഗ്യവന്മാരല്ലേ. കാത്തിരിക്കുന്നുണ്ട് മോനെ ബിലാൽ റളിയല്ലാഹു അൻഹു നമുക്ക് പരലോകത്തെ തണല് നൽകാന് ഒരു പതാകയുമായി കാത്തിരിക്കുമെന്ന് ബിലാൽ തങ്ങളെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. കൊടുക്കുന്ന ആളുകളൊക്കെ നാളെ ബിലാൽ റളിയല്ലാഹുവിനെ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്ന ഓരോ മഹാന്മാരുടെ കയ്യിൽ, അബുദർദ തങ്ങളുടെ കയ്യിൽ ഒരു പതാക, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കയ്യിൽ ഒരു പതാക, ലിബാഉ സദഖ സദഖ കൊടുക്കുന്നവർക്ക് ഒരുമിച്ച് കൂടാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കയ്യിലുള്ള പതാക, മഖ്ദൂമികളെ ഒരുമിച്ച് കൂട്ടാൻ, സത്യവന്മാരെ ഒരുമിച്ച് കൂട്ടാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കയ്യിൽ ഒരു പതാക. ഇങ്ങനെ ഓരോ മഹാന്മാരുടെ കയ്യിൽ ഒരു പതാക പരലോകത്ത് കൊടുക്കുമ്പോ ബിലാൽ റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്കുന്ന പതാകയുടെ ചുവട്ടിൽ ഒരുമിച്ച് കൂടുന്നത് നല്ല നീയത്ത് വെച്ച് പങ്കു കൊടുക്കുന്നവരാണ്, ുന്നവരാണ്. ഇപ്പോ ഒരു ചെറുപ്പക്കാരെ വിളിച്ചു പറഞ്ഞു, ഇപ്പൊ പള്ളിയൊന്നുമില്ലല്ലോ, പള്ളിയൊക്കെ ക്ലോസ് ആണല്ലോ.
അപ്പൊ പള്ളിയിൽ പല പള്ളികളിൽ ഉസ്താദുമാരുണ്ടാകൂല. അപ്പൊ ഉസ്താദെ, ഞാനാണ് പള്ളിയിൽ ബാങ്ക് കൊടുക്കാറുള്ളത്. ഇപ്പൊ നാട്ടുകാരൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങിയ. ഒരു കൂട്ടുകാരൻ പറഞ്ഞതാണ്, അള്ളാഹുവേ അത് വിവരമില്ലാത്തത് കൊണ്ടാണ്, എത്ര വലിയ ഭാഗ്യാണ് ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞ. ശരിക്ക് ബാങ്ക് കൊടുക്കുന്ന ഉസ്താദുമാരെ കാണുമ്പോ നമ്മൾ വളരെ ആദരവ് കൊടുക്കണം, വളരെ ബഹുമാനം കൊടുക്കണം. കാരണം എന്താ? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ബാങ്ക് കൊടുക്കുമ്പോ പടച്ചിതമ്പുരാന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി സുജൂദ് ചെയ്യുന്ന ലോകത്തുള്ള മുത്ത മുഅ്മിനീങ്ങൾക്ക് അടയാളം കൊടുക്കുകയാണ് ആ പ്രിയപ്പെട്ടവര് ബാങ്കിലൂടെ. അപ്പോ അവരെ ബാങ്ക് കേട്ടിട്ട് മാഷാല്ലാഹ് 100 ബാങ്ക് കൊടുത്തല്ലോ നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് ഉമ്മമാരും ബാപ്പമാരൊക്കെ നിസ്കരിക്കുമ്പോ അതിൽ നിന്നൊരു പങ്ക് ഈ പ്രിയപ്പെട്ട ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് പോവാണ്, ഈ പ്രിയപ്പെട്ട ബാങ്ക് കൊടുക്കുന്നവർ അക്കൗണ്ടിലേക്ക് പോവാണ്. അതുകൊണ്ട് വിഷമിക്കണ്ട. അല്ല, നീ ഇപ്പൊ പള്ളിയിൽ തന്നെ ആയോ, നീ ഇപ്പൊ മുക്രിയായി മാറിയോ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാര് ചെറുപ്പക്കാര് കളിയാക്കണം എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ. അതിലൊന്നും വിഷമം കരുതണ്ട, അതൊക്കെ സൗഭാഗ്യമാണ്, അതൊക്കെ ഒരു തൗഫീഖാണ്. തൗഫീഖ് എന്നുള്ളത് അത് വാങ്ങാൻ കിട്ടൂല, പടച്ച തമ്പുരാൻ തരുന്നെ വേണം. അള്ളാഹു നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ.